അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, കബീർഹിമം ഗോവിക്കാനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഐലാൻഡിലായിരുന്നു വളരെ മനോഹരമായ ഒരു യാത്ര. പലപ്പോഴും മനുഷ്യന് യാത്ര എന്നത് സമാധാനം നൽകുന്ന ഒന്നാണല്ലോ. എന്ത് ടെൻഷനുകൾ ഉണ്ടെങ്കിലും യാത്രകൾ പലപ്പോഴും നമ്മെ സന്തോഷഭരിതമാക്കുന്നുണ്ട്. അങ്ങനെ പൂവാർ ഐലാൻഡിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങോട്ട് പോയി. അതിൻ്റെ ചില ചിത്രീകരണങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 55 കിലോമീറ്ററാണ് പൂവാർ ഐലാൻഡിലേക്കുള്ളത്. അല്ലെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നെയ്യാറ്റിൻകര ട്രെയിന് കയറി നെയ്യാറ്റിൻകരയിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോകാവുന്ന സ്ഥലമേ ഉള്ളൂ. എന്തുകൊണ്ടും നമ്മൾ കാണേണ്ട വളരെ മനോഹരമായ രംഗങ്ങളാണ്. കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെ ഇങ്ങനെ പക്ഷികളെയും മറ്റും കണ്ട് കുളിരുകോരുന്ന നല്ല കാറ്റുമേറ്റ് പോകുന്ന ആ യാത്ര എന്ന് പറയുന്നത് മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. മറ്റൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ആ അരുവി, ആ കായൽ, അറബിക്കടലിനോട് ഉമ്മ വെക്കുന്ന ഒരു രംഗം അവിടെ കാണാനാകും. വളരെ മനോഹരമെന്ന് പറഞ്ഞാൽ വളരെ മനോഹരം. നമ്മൾ കാശ്മീരിലെ ദാൽ തടാകത്തിൽ കഴിഞ്ഞ വർഷം പോയിരുന്നു. ആ മനോഹാരിതയേക്കാൾ ഒന്നുകൂടി മനോഹരമാണ് ഇതെന്ന് പറയാൻ സാധിക്കും എനിക്ക്. കാരണം അറബിക്കടലിനോട് തൊട്ടുരുമ്മി ഈ കായൽ ഒരുമിക്കുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ, ആ തിരമാലകളുടെ കളകളാരവം കേട്ട് നമ്മൾ മാനസികമായി വല്ലാതെ സന്തോഷിക്കുന്ന, നമ്മൾ കുടുംബത്തെ കൂട്ടി അടുത്താണെങ്കിൽ അടുത്ത്, ദൂരമാണെങ്കിൽ ദൂരം, എപ്പോഴെങ്കിലും ഒരു യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമുക്കും ഒരു മാനസിക ഉല്ലാസം ഉണ്ടാക്കാൻ, ഡിപ്രഷനില്ലാത്ത ജീവിതത്തിനൊക്കെ വളരെ ഉപകാരപ്പെടുന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കണം എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബോട്ടിങ്ങിന് വളരെ വലിയ വില വേഷുന്ന രംഗം അവിടെ ഉണ്ടെങ്കിലും നമ്മൾ സംസാരിച്ച് തീർച്ചയായിട്ടും ബാർഗിൻ ചെയ്ത് ചെറിയ തുകക്ക് തന്നെ നമുക്ക് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. സാധാരണ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ബോട്ടിംഗ് എടുത്ത് നമ്മൾ യാത്ര ചെയ്യുക. കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെ ഒരുപാട് പക്ഷികളൊക്കെ കണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ തീരൂല, അത്രയും മനോഹരമായിരുന്നു പൂവാർ ഐലാൻഡ്. അതുകൊണ്ട് ഈ മനോഹാരിത നിങ്ങൾക്കും കാണിച്ചു തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ സമയം സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുക. ദൂരയാത്രയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രാവിലെ തന്നെ, അഥവാ ഞാൻ കാസർഗോഡിൽ നിന്നാണ് പോയത്, അപ്പോൾ മുമ്പത്തെ ദിവസം രാത്രി വണ്ടി കയറി രാവിലെത്തുന്ന രീതിയിലാണ് പോയത്. ആ രീതിയിൽ ഒന്നുകിൽ അങ്ങനെ പോവുക, ഇല്ലെങ്കിൽ വൈകുന്നേരം ആ സമയത്ത് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവുക. തീർച്ചയായിട്ടും പൂവാർ ഐലാൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്തരം സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അത്തരം സ്ഥലങ്ങളിലേക്ക് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്യുക. എല്ലാം സന്തോഷത്തിലാക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ച് എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങളെ അറിയിച്ച്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു.